പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആദ്യത്തെ പാർട്ടായിട്ടാണ് നമ്മൾ ഓരോരോ പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് എന്നും നമ്മുടെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്താ, സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും അല്ലെങ്കിൽ ഫാൻ കറങ്ങും, ടി വി വർക്ക് ചെയ്യും, പിന്നെ മൊബൈലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കറണ്ട് വേണം. മാത്രമല്ല കയ്യിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ നനച്ചുകൊണ്ട് ചെന്ന് നമ്മൾ സ്വിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയും കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ചില പരിപാടികളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ ഇലക്ട്രിസിറ്റി എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഓരോ എന്താ ഇപ്പം കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓരോ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ തന്നെ നമുക്കറിയണമെങ്കിൽ കുറച്ച് ഫിസിക്സ് കൂടെ അറിയണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസായിട്ട് എഴുതുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുക, പേജിൽ നിന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് ആദ്യം തന്നെ കാണാം. നമ്മൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇലക്ട്രിസിറ്റി? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനർജി, ആ എനർജിയെ കൊണ്ട് നമുക്ക് മറ്റൊരു എനർജി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം നമുക്കൊരു ലോ ഉണ്ട്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ചാൽ എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഈ ലോകത്തുള്ള എനർജികളെ നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടോ സാധിക്കത്തില്ല. പക്ഷേ അതിനെ മറ്റൊരു തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. നമ്മളിപ്പം എന്താണ് ഒരു ഇലക്ട്രിസിറ്റിയുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ വെട്ടം വരും, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ചൂടും വരും അല്ലേ. ഫാൻ ഇടുമ്പോഴും അതുപോലെ തന്നെയാണ്, അതിൻ്റെ അകത്ത് ചൂടുമുണ്ട് കാറ്റുമുണ്ട്. ഇപ്പോൾ അയൺ ബോക്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ഇതിനെല്ലാം തന്നെ ഒരു എനർജി ആയിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി ആയിട്ടല്ല അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പക്ഷെ അത് വേറൊരു രീതിയിലാണ് വരുന്നത്. എന്നാൽ പോലും അവിടെ ഒരു കാരണവശാലും ആ കൊടുക്കുന്ന ആ എനർജിയിൽ നിന്ന് ഒരിക്കലും ഡിസ്ട്രക്ഷൻ നടക്കുന്നില്ല. അവിടെ എന്താണ് നടക്കുന്നത്? കൺവേർഷൻ മാത്രമാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളുടെ വീട്ടില് ഒത്തിരി അധികം ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് എന്താ ചിലപ്പം ഓവൻ കാണും, ഫ്രിഡ്ജ് കാണും, പിന്നെ ഇൻഡക്ഷൻ കുക്കർ കാണും, അങ്ങനെ അങ്ങനെ ഒത്തിരി എന്തിനെ ലൈറ്റ്, ഫാന്, അങ്ങനെ ബേസിക് ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീടുകളിലൊക്കെ കാണും അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഒരു സ്വിച്ച് അമർത്തുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വൈദ്യുതി ചെല്ലുന്നു, ആ വൈദ്യുതിയുടെ ഫലമായിട്ട് അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നു. അപ്പം അവിടെ ഓരോ ഗാഡ്ജറ്റ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് റിയാക്ഷൻ നടന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പല രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ പല ഗാഡ്ജറ്റ്സിൽ കൂടെ കയറ്റി വിടുന്നതെങ്കിൽ പോലും അതിൻ്റെ ഔട്ട്പുട്ട് എല്ലാം തന്നെ പലതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം എടുത്ത് നോക്കാം. ഫ്രിഡ്ജിൻ്റെ എടുത്ത് നോക്കിയാൽ എന്താണ്, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന എന്തൊക്കെയാണ്? നമ്മളുടെ തണുപ്പ് കിട്ടും, ഫ്രിഡ്ജിൻ്റെ അകത്ത് തണുപ്പും, എന്നാൽ ഫ്രിഡ്ജിൻ്റെ പുറത്ത് പുറകുവശത്തൊക്കെ തൊട്ട് നോക്കി നല്ല ചൂടായിരിക്കും. അപ്പോൾ അവിടെ രണ്ട് രീതിയിലെ എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ച് തണുപ്പും കിട്ടുന്നുണ്ട്, ചൂടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എ സി, ഇത് ഇപ്പം എ സി വെച്ചിരിക്കുന്ന മുറിയിൽ തണുപ്പ് കിട്ടും, എന്നാൽ അതിൻ്റെ കംപ്രസർ വെച്ചിരിക്കുന്നിടത്ത് നല്ല ചൂടുമായിരിക്കും. അപ്പം ഇവിടെ എല്ലാം തന്നെ എന്താണ് എനർജി കൺവേർഷനാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ബുക്കിൻ്റെ അകത്താണെങ്കിൽ തന്നെ ആദ്യത്തെ കുറേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓരോ രീതിയിൽ എനർജി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഓരോ എക്യുപ്മെൻസിലും എങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക്, അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ തൊട്ട് നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പണിയും കിട്ടും. അപ്പം ഈ രണ്ട് രീതിയിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് അറിയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാർജുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ്.
ചാർജുള്ള ഇലക്ട്രോൺസ് ആകാം അല്ലെങ്കിൽ ചാർജുള്ള പ്രോട്ടോൺസ് ആകാം. കാരണം ന്യൂട്രോൺസ് അല്ല. അപ്പോൾ ചാർജുള്ള ഇലക്ട്രോൺസോ പ്രോട്ടോൺസോ ആണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം. അതിന് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്ത് ഒരു സ്ഥലത്ത്, അതായത് നമ്മൾ ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഒരു ഫോഴ്സ് വരികയാണ്. ഒന്നുകിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടാനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി വിടുന്ന സമയത്ത്, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, ഈ ചാർജ് ചെയ്ത പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ, ഒരു ചാനലിൽ കൂടി പാസ് ചെയ്യും. അപ്പോൾ ഈ ചാനൽ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കണം. ഇപ്പം നമ്മൾ തടി ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല, കാരണം വുഡ് ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. പക്ഷേ നമ്മളിപ്പോൾ എന്താണ്, കോപ്പർ വയറുകളല്ലേ നമ്മുടെ ഉപയോഗിക്കുന്നത്, ഇലക്ട്രിസിറ്റി വയറുകൾ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ടുള്ള വയറുകളിനകത്ത് കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ്, അധികം എനർജി ലോസ് ഇല്ലാതെ തന്നെ അത് പാസ് ചെയ്യും. അപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു പോയിന്റിൽ നിന്ന് അത് എവിടെയാണോ നമ്മൾ എത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് കാണുന്നത്, ഇപ്പം നമ്മളൊരു തേപ്പുപൊട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്ന് ഈ ചാർജുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും എല്ലാം ഒഴുകി 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 ഈ തേപ്പുപൊട്ടിയുടെ അവിടെ എത്തണം. അതാണ് നമ്മുടെ ആവശ്യം. എന്നിട്ട് ആ തേപ്പുപൊട്ടിക്കകത്ത് ഒരു കോയിൽ കാണുമല്ലോ, അപ്പോൾ ആ കോയിലിനെ ചൂടാക്കണം. അപ്പോൾ എന്താണ്, ഈ ഇലക്ട്രിസിറ്റിയുടെ എനർജി അവിടെ ഒഴുകി വന്നിട്ട് ഈ ചൂട് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ എനർജി കൺവേർഷനും അവിടെ ഇലക്ട്രിസിറ്റി വരികയും ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പം പഠിക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആദ്യമേ സ്വിച്ച് ഇടുന്നു അല്ലേ, അപ്പോൾ ആ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉള്ളത്. നമ്മുടെ കയ്യിലിരിക്കുന്ന തേപ്പുപൊട്ടിക്കകത്ത് ഒരു ഇലക്ട്രിസിറ്റി ഇല്ലെന്ന് വെച്ചു, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കാം. അപ്പം നമ്മുടെ സ്വിച്ച് ബോർഡ് നിറയെ ഇലക്ട്രിസിറ്റിയാണ്. അവിടെ നമ്മൾ അങ്ങോട്ട് ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോഴത്തേക്കിന് എപ്പോഴും നമുക്കറിയാമല്ലോ, എന്ത് സാധനമാണെങ്കിലും ഒരു ഹൈ ഡെൻസിറ്റി ഏരിയയിൽ നിന്ന് ലോ ഡെൻസിറ്റി ഏരിയയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്തു നിന്ന് ഇലക്ട്രിസിറ്റി പെട്ടെന്ന് ഓടി വരും. എവിടെട്ടാ? ഈ നമ്മുടെ അയൺ ബോക്സിലുണ്ട്. അപ്പം ഇതിനാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അതായത് വർക്ക് എന്ന് പറയുന്നൊരു സാധനമില്ലേ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും തള്ളുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മൂവ്മെൻ്റ് നടന്നാൽ, അതായത് ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം, അതിന് ഇരിക്കാനായിട്ട് സ്പേസ് വേണം, അതിനൊരു കുറച്ച് ആകൃതി ഒക്കെ ഉള്ള, അതായത് എയർ ഒരു മാറ്ററാണ്, നമ്മുടെ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും മാറ്റർ. കാരണം അതിന് വെറുതെ ഇങ്ങനെ സ്പേസ് ഇല്ലാത്തടത്ത് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമുക്കാണെങ്കിലും നമ്മൾക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് അത്ര സ്ഥലം വേണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം, ആ സാധനം മൂവ് ചെയ്താൽ മാത്രമേ അവിടെ വർക്ക് ആവത്തുള്ളൂ. ഇപ്പം ഞാൻ നമ്മൾ പറയത്തില്ലേ, നോക്കുകൂലി എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ചിലപ്പോൾ അവിടെ പോയി നിൽക്കത്തേ ഉള്ളായിരിക്കും, അവർ പണിയൊന്നും ചെയ്തില്ലായിരിക്കും. പക്ഷേ അവർ വരെ ഞങ്ങളിവിടെ വന്ന് നിന്നില്ലേ, പൈസ വേണമെന്ന്. പക്ഷേ ഫിസിക്സിൻ്റെ അകത്ത് അത് നടക്കത്തില്ല. അവിടെ ഫിസിക്സിൻ്റെ അകത്ത് ജോലി ചെയ്തു അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അവിടെ മൂവ്മെൻറ്റ് നടക്കണം. ഒരു ഫോഴ്സ് ഉണ്ട്, അവിടെ മൂവ്മെൻറ്റ് നടന്നാൽ മാത്രമേ അവിടെ ഒരു വർക്ക് ഡൺ എന്നുള്ള ആവത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ തലയിൽ വലിയൊരു ചുമട് പിടിച്ചുകൊണ്ട് നിൽക്കുക, കുറേ നേരമായിട്ട് മണിക്കൂറുകളായിട്ട് നിൽക്കുക, അപ്പോൾ പക്ഷെ പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ വർക്ക് ചെയ്തുകൊണ്ട്, കാരണം എന്താണ്, അവിടെ മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ഈ വ്യക്തി ഈ ചുമട് എടുത്തിട്ട് നടക്കുകയായിരുന്നെങ്കിൽ അവിടെ ഒരു
വർക്ക് ഡൺ ഉണ്ട്. അപ്പോൾ അതൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഈ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഈ നമ്മുടെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറേ അറിയ ഫോർമുലാസിൻ്റെ ഒരു സൂത്രപ്പണികൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളെ കാണാം. പിന്നെ നമുക്ക് ഒരാളെ പരിചയപ്പെടാം, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. സയൻറ്റിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ബ്രൂവർ ആയിരുന്നു. ബ്രൂവർ എന്ന് പറഞ്ഞാൽ ഈ കാപ്പി കച്ചവടമൊക്കെ ചെയ്തില്ലേ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് അച്ഛൻ്റെ ബിസിനസ് ആയിരുന്നു അത്. അതിനുശേഷം ഈ ആള് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് കുറച്ചുകൂടി സയൻറ്റിഫിക്കലി ആണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചിന്തിച്ചു, ചൂട് കൊണ്ട് എങ്ങനെ മെക്കാനിക്കൽ ചേഞ്ച് ഒരു സാധനത്തിൽ കൊണ്ടുവരാം. അപ്പം മെക്കാനിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? മെക്കാനിക്കൽ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടെ കൂടുന്നതാണ് ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം അവിടെ തന്നെ ഇരിക്കുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്, അതിനൊരു എനർജി ഉണ്ട്, അതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്, അതിന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. ആ സാധനം മൂവ് ചെയ്യുന്ന സമയത്ത്, നീങ്ങുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയതാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ച്? ചൂട് കൊണ്ട് എന്ത് ചേഞ്ചാണ് ഒരു സാധനത്തിന് വരുന്നത്, ഇതാണെന്നും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെയാണ് നമ്മളുടെ ജൂൾസ് ലോ വരുന്നത്. അപ്പോൾ ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇനി നമ്മൾ അടുത്ത കാണുന്നത്. അപ്പം ജൂൾസ് ലോ എന്താണെന്ന് വെച്ചാൽ, ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ, 1 volt പൊട്ടൻഷ്യലിൽ ഒരു കൂളം ചാർജിനെ മാറ്റാൻ അല്ലെങ്കിൽ നീക്കാൻ സാധിച്ചാൽ അതിന് നമ്മൾ 1 joule ഓഫ് വർക്ക് ചെയ്തു എന്ന് പറയും. ഞാൻ ആദ്യം തന്നെ അതിനാണ് പറഞ്ഞത്, എന്താണ് ഒരു ജോലി അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് വേണം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 coulomb ചാർജ്, അപ്പോൾ ഇവിടെ ചാർജിന് കൂളം എന്ന് പറയും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് എന്ന് പറയും, അതുകൊണ്ടായിരിക്കും നമ്മൾ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ വോൾട്ട് പറയും, ഇത്രയും നീക്കാനായിട്ട് ഒരു കൂളം ചാർജിനെ നീക്കാനായിട്ട് സാധിച്ചാൽ ആ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ആ വർക്കിന് 1 joule എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ ഒന്ന് കാണുക. 1 joule ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് 1 coulomb ഓഫ് ചാർജ് അണ്ടർ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പം നമുക്കിനി അതിൻ്റെ ഒരു ഇക്വേഷൻ കൂടെ നോക്കാം. അപ്പം നമ്മൾ 1 coulomb ചാർജിനെ നീക്കാനായിട്ട് ചെയ്യുന്ന വർക്കിനെ ഡബ്ല്യു, വർക്ക് എന്ന് പറയുമ്പോൾ ഡബ്ല്യു അല്ലേ, വർക്ക് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എത്ര ജൂള് വേണം, എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, വി അല്ലേ, വി വേണം. അപ്പോൾ വി ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ജൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഫോർമുലാസ് കൂടെ കാണാം. ഇനി നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ചാർജാണല്ലോ നമ്മുടെ ഇവിടെ നീക്കുന്ന സാധനം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണല്ലോ നീക്കേണ്ടത്. അപ്പം ആ ചാർജ് നമ്മൾ ക്യൂ എന്ന് പറയുന്ന അക്ഷരം കൊടുത്തെന്ന് വെച്ചോ, പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വിയും കൊടുത്തു. അപ്പോൾ എങ്ങനെ വരും? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക്, വർക്ക് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി, അതായത് ചാർജ് ഇൻറ്റു വോൾട്ട്, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എന്താ, വർക്ക് ഡൺ ഇസ് ഇക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇങ്ങനെ ഒരു ഫോർമുല കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂടുതലായിട്ട് ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ പവർ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം പവർ കട്ട് പവർ കട്ട് എന്നല്ലേ നമ്മൾ സാധാരണ കേൾക്കുന്നൊരു കാര്യം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ ടൈം ആണ്. അതായത് എത്ര വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ചാർജ്ഡ് പാർട്ടിക്കൾ എത്ര നേരം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് വർക്ക്. ആ വർക്ക് എത്ര നേരം ഉണ്ടായിരുന്നു, അതാണ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ, എന്താണ് വർക്ക് ഡൺ ബൈ ടൈം. അപ്പം നമ്മൾ വർക്കിൻ്റെ കണ്ടു,
പിന്നെ എന്താണ് ഇപ്പം കണ്ടത് പവർ എന്ന് പറയുന്നതിൻ്റെ ഫോർമുലയും കണ്ടു. ഇനി അടുത്ത് നമുക്ക് വേറെ വേറെ കാണാം. ഇനി അടുത്ത് പവറിന് വേറൊരു ഫോർമുല ഉണ്ട്, പി പവർ ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ക്യൂ ബൈ ടി. ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ കോളം പെർ ടൈം ആണ് അല്ലേ. അപ്പോൾ ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ആണ്. ഐ എന്ന് പറയുന്നത് കറണ്ട്, കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ബൈ ടി. അപ്പം ഇവിടെ പി എന്ന് പറയുന്നത് നമുക്ക് വി ഇൻറ്റു ഐ എന്നൊരു ഫോർമുലയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതെല്ലാം ഈ ഫോർമുലാസ് എല്ലാം നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴാണ് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ടി സെക്കൻഡുകളിൽ ഒരു ബാറ്ററി എത്രമാത്രം എനർജി കൊടുക്കുന്നു വെച്ചാൽ പി ഇൻറ്റു ടി ആണ്. കാരണം ടി സെക്കൻഡ് എന്നല്ലേ പറഞ്ഞത്, ഇപ്പം എത്രമാത്രം ടൈം പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഫോർമുലയുടെ പഠിച്ചത് എന്താണ്, വി ഇൻറ്റു ഐ. അപ്പം വി ഇൻറ്റു ഐ ഇൻറ്റു ടി, കാരണം ടി സെക്കൻഡ് അല്ലേ, അല്ലെങ്കിൽ ടൈം അവിടെ ഒരു ഘടകമായിട്ട് വന്നതുകൊണ്ടാണ് ടി കൂടെ നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ആ ഒരു ഫോർമുലയും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്, പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പം ജൂൾസ് ലോ പോലെ തന്നെ വേറൊരു ലോ ആണ് ഓംസ് ലോ, അത് നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് പഠിക്കുന്നത്, കാരണം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടില്ലെങ്കിലും ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്യുക, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലേക്കണില്ലേ അതും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ച് ഓണെന്നുള്ള ഓപ്ഷൻ ഇല്ലേ അതും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് ഇടുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.